അവസാനത്തെ ടാസ്ക് ആരായിരിക്കും അടുത്ത പവർ ടീം? പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവൊന്നും വേണ്ട, ആരായിരിക്കും അടുത്ത ട്രാപ്പിൽ വീഴാൻ പോണെന്ന് വേണം പറയാൻ. പവർ ടീമിൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ഉറപ്പാണ്. ആരായി അടുത്ത പവർ ടീമിലെ അംഗങ്ങളാവാൻ പോകുന്നത്, അടുത്ത ഇരകൾ ആരാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് പ്രൊമോ അനുസരിച്ച് അത് സായിയുടെ ടീമായ നെക്സ്റ്റ് ടീമാണോ കണ്ടറിയാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപതി. വീഡിയോ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഡെന്നും പവറും, സോറി, ഡെന്നും ടണലും അതേപോലെ തന്നെ നെസ്റ്റിനും ഒരേ പോയിന്റാണ്, രണ്ട് രണ്ട് പോയിന്റ്. ഇനി എന്താണ് നടക്കുക? ആവേശം എന്ന് പറഞ്ഞ ചലഞ്ച് 3 കാണിച്ചേക്കുന്നത് പ്രൊമോയിൽ, വേറെ ഒന്നും അറിയത്തില്ല. ഇത്ര മാത്രമേ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ശ്രീരേഖ വായിക്കുന്നു, ചലഞ്ച് 3 ആവേശം, ഇനി തീവാറുന്ന മത്സരം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രെഡ് കടി ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത്. ബ്രെഡ് കടിക്കുക, കൈ കെട്ടി വെക്കുന്നു, ബ്രെഡ് കടിച്ച് പൂർത്തിയാക്കുക, കടിച്ച് തിന്നുക. അതിനകത്ത് ഋഷിയും സായിയുമാണ് മത്സരിക്കുന്നത് കാണുന്നത്. ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ഊഹിക്കാം. നോക്കുമ്പോൾ പവർ ടീമിലെ ഋഷി, നെക്സ്റ്റ് ടീമിലെ സായി. ഇനി എല്ലാവരും കളിച്ച് ജയിച്ചിട്ടാണോ സായിയുടെ ടീം അവിടെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ലാസ്റ്റ് എല്ലാവരും പോയിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. സായി ജയിച്ചോ അതോ നിലവിലെ പവർ ടീം തന്നെയാണോ അടുത്ത ഇരകളെന്ന് കണ്ടറിയാം. കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പവർ ടീം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ട്രാപ്പാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാര്യം പവർ ടീമിൽ ആര് വരുന്നോ അവർ നെഗറ്റീവ് ആവും, ഉറപ്പാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പവർ ടീമിൻ്റെ പകുതി പോലും കഴിഞ്ഞ പവർ ടീം ചെയ്തിട്ടില്ല അപ്സരയൊക്കെ, എന്നിട്ടും കൂടി അവർ നെഗറ്റീവായി. ഇപ്പോഴത്തെ പവർ ടീം പിന്നെ പറയണ്ട, അവർ ഇതാ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കണം. പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ആകെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നോമിനേഷൻ ഫ്രീ ആവും, അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ചെയ്താലും, നമ്മൾ നന്നായിട്ട് ചെയ്താൽ, പവർ നന്നായിട്ട് യൂസ് ചെയ്താൽ പറയും ഭയങ്കര അഹങ്കാരികളാണ്, ഓവർ യൂസാണ്, ഭയങ്കര സാധനങ്ങളാണെന്ന് പറയും. പവർ ടീം യൂസ് ചെയ്തില്ലെങ്കിൽ വാഴകളാണെന്ന് പറയും. ചെയ്താലും ചെയ്തില്ലെങ്കിലും പഴി കേൾക്കുന്ന ഒരേ ഒരു ടീമാണ് പവർ ടീം. പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് പുറത്ത് നിൽക്കുന്ന ടീമാർക്ക് സുഖമായിട്ട് പവർ ടീമിനെതിരായിട്ട് കളിക്കാം, രാജവാഴ്ചക്കെതിരായിട്ട് നമുക്ക് സമരം ചെയ്യാം, എന്തും ചെയ്യാം. പവർ ടീം എന്ന് പറഞ്ഞാൽ തലവേദനയാണ്, സത്യമായിട്ടും തലവേദനയാണ്. അപ്പോൾ ഇനി ആരായിരിക്കും ഈ തലവേദന എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നതെന്ന് അറിയില്ല. നോമിനേഷൻ ഫ്രീ ആകാം, അത്രയേ ഉള്ളൂ. പക്ഷേ സായിയൊക്കെ നോമിനേഷൻ ഫ്രീ ആകുമോ? കാര്യം അടുത്ത ആഴ്ച പവർ ടീമിൽ കയറിയാലും സായി അടുത്ത ആഴ്ച നോമിനേഷനിൽ വരും, ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല. ഇതിനകത്ത് സായിനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഇനി നല്ലൊരു പ്രൊമോ അടുത്തത് വരും. ഇപ്പോൾ ഈ ടുമാറോ പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന വളരെ ചെറിയ പ്രൊമോയാണ്, ഒരു നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ആരായിരിക്കുമോ ഒന്ന് അടുത്ത പവർ ടീമിനെ ഇരകൾ ആയിട്ട് കിട്ടാൻ പോകുന്നത്, അതോ നിലവിലെ പവർ ടീം തന്നെ ആയിരിക്കുമോ ഇനി നെഗറ്റീവ് അടിച്ച് ഇതാകാൻ പോകുന്നത്, അതായത് നമ്മുടെ ഋഷിയുടെ ടീം തന്നെ ആയിരിക്കുമോ ഇനി അടുത്ത ആഴ്ചയും പവർ ടീം, അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് പൊടിപൂരം ആയിരിക്കും അടുത്ത ആഴ്ച കൊണ്ട് അവർ കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് പുറത്തിറങ്ങും. ഇപ്പം അപ്സര നെഗറ്റീവ് ആയതുപോലെ ഞാൻ പറഞ്ഞു, ആ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആര് പവർ ടീമിൽ കയറിയാൽ അവർ നെഗറ്റീവാണ്, തീർന്ന് അവരുടെ അവർ തീർത്ത് തരും പ്രേക്ഷകർ, പ്രേക്ഷകരും തരും കണ്ടസ്റ്റൻസും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അതുവരേക്കും ബൈ.